ജയിച്ചാൽ തൃശൂരിനൊരു കേന്ദ്രമന്ത്രി എന്ന ബി ജെ പിയുടെ ചുവരെഴുത്തിനെ പരിഹസിച്ച മന്ത്രി കെ രാജൻ. സുരേഷ് ഗോപി കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോഴും രാജ്യസഭാംഗമായപ്പോഴും ഇത് കേട്ടതാണ്. ഉള്ള കേന്ദ്രമന്ത്രിയെ പിൻവലിക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വമെന്നും രാജൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. മന്ത്രി കെ രാജൻ സ്ഥലത്തുണ്ട്. അദ്ദേഹം ക്യാബിനറ്റ് ഒഴികെയുള്ള മറ്റ് പൊതുപരിപാടികളെല്ലാം പൂർണ്ണമായി ഒഴിവാക്കി മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കാൻ തന്നെയാണ് പാർട്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും എത്ര വോട്ടുകൾ കൂടി സമാഹരിക്കേണ്ടി വരും ഏറ്റവും സുരക്ഷിതമായി തൃശ്ശൂരിൽ നിൽക്കാൻ? തൃശ്ശൂരിൻ്റെ കണക്കിനൊരു സമാഹരണത്തിൻ്റെ എണ്ണം ഇപ്പോൾ എടുക്കേണ്ടതില്ല. അത് പാർട്ടി എന്ന നിലയിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിലും ഞങ്ങൾ ടാർഗറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയപ്രതീക്ഷ കൂടുതൽ വർദ്ധിക്കുകയാണ്. സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനവും സ്വീകാര്യതയും കൂടി വന്നതോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊതുരാഷ്ട്രീയത്തിൻ്റെ കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയുടെ സ്വീകാര്യത കൂടി വന്നതോടുകൂടി വലിയ വ്യത്യാസത്തിൽ സ്ഥാനാർത്ഥിക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിൻ്റെ ഏതാണ്ട് രണ്ടാഴ്ചക്കിടയിൽ 2 ഡസനിലേറെ നേതാക്കൾ, അണികളുടെ കാര്യം ഞാൻ പറയുന്നില്ല, ബി ജെ പിയുടെ പാളയത്തിലേക്ക് പോവുകയാണ്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകേണ്ട കോൺഗ്രസിൽ ക്രോസ് ഔട്ട് നടന്ന 6 പേർ അപ്പുറത്തേക്ക് പോയ ദുരന്തപൂർണമായ അനുഭവം ഉണ്ടാവുകയാണ്. ജനങ്ങളിത് കാണുന്നു. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാകും. മണലൂർ അടക്കമുള്ള മേഖലകളിലെ തീരദേശ മേഖലകൾ, മണലൂർ നാട്ടിക ഉൾപ്പെടെ നാട്ടിക സിപിഐയുടെ വലിയ ബെൽറ്റ് ആയിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അവിടെയുള്ള ചുവരെഴുത്ത് മോദിയുടെ ഗ്യാരണ്ടി കേന്ദ്രമന്ത്രിക്ക് ഒരൊട്ട് എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും ഇത് ഇന്ന് തുടങ്ങിയ പിന്നെ പ്രഖ്യാപനങ്ങളാണ്. മോദിയുടെ ഗ്യാരണ്ടി എത്ര കാലമായി? 15 ലക്ഷം രൂപ അക്കൗണ്ടിൽ എത്തുന്നത് മുതലാരംഭിക്കപ്പെട്ട മോദിയുടെ ഗ്യാരണ്ടിയിൽ കേന്ദ്രമന്ത്രി എന്ന വാഗ്ദാനം എത്ര കാലമായി തൃശ്ശൂരിൽ കിടന്ന് കളിക്കുന്നു? കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോൾ ഉണ്ടായി, ഈ രാജ്യസഭ അംഗമായി നിർത്തിയപ്പോൾ ഉണ്ടായി, രാജ്യസഭ അംഗത്വം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വരുന്നത് തന്നെ കേന്ദ്രമന്ത്രിയായിട്ടാണെന്നുള്ള പ്രഖ്യാപനം ഉണ്ടായി. ഇതൊന്നും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. ഉള്ള കേന്ദ്രമന്ത്രിയെ തന്നെ പിൻവലിക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര ബി ജെ പിയുടെ നേതൃത്വം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൃശ്ശൂരിൽ നിന്ന് അഞ്ജു രാജേഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്.